പറഞ്ഞതല്ലേ നിങ്ങൾ ഭക്ഷണമൊന്നും വേണ്ടെന്ന്. ഇനിയും എന്ത് ചെയ്യാനാ ജൂഹി വന്നത്? വീണ്ടും ചതിക്കാനാണ് ഉദ്ദേശം? ആ എനിക്ക് നിന്റെ മുഖം പോലും കാണണമെന്നില്ല. ഇവിടുന്ന് പോകാനാ പറഞ്ഞു. അവന് നീയുടെ അവന് അവന് ഗണപതി ബപ്പ മോറിയ അവനി അവനി ആ വീഡിയോ റെക്കോർഡിംഗ് എനിക്കറിയാലേ, അതെല്ലാം കള്ളമായിരുന്നു. ഞാൻ നീരജിനെ കൊല്ലാൻ ശ്രമിച്ചത് നീരജിന് അറിയാലേ, നീ നിരപരാധിയാണെന്ന്. അതുപോട്ടെ, നീ ഇവിടെ എങ്ങനെ വന്നു? അത് ഞാൻ പിന്നീട് പറയാം, ഇപ്പൊ ഒട്ടും സമയമില്ല. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു. അലി, ഇത് കണ്ടോ, നോക്ക്, സ്മോക്ക് ബോംബ്. ഈ ലങ്കയിൽ തീ പടരുമ്പോ പുക എന്തായാലും വരുമല്ലോ. നേരം ഒരുപാടായി, നിന്റെ ശബ്ദം കേട്ടിട്ട് മണിക്കൂറുകളായി. അവന് നീ ഓക്കെയാണെന്ന് വിചാരിച്ചോട്ടെ. സർ, നമ്മളൊരു ഡെഡ് എൻഡിൽ എത്തിന്നാ തോന്നുന്നു. ഒരു വഴിയും കാണുന്നില്ല. ചേട്ടത്തി എങ്ങനെ രക്ഷിക്കുമെന്ന് മനസ്സിലാകുന്നതേയില്ല. എങ്ങനെയെന്ന് എനിക്കറിയാം. ഇപ്പോൾ 11 മണിയായി, എന്റെ കൂടെ വാ. പതിനൊന്ന് മണിയായി, പണ്ഡിജി ഇതുവരെ വന്നില്ല. ഇനി പറയ്. പക്ഷെ നീ കൃത്യസമയത്ത് വന്നല്ലോ. അവിടെ ആരും ഇല്ലേ? ഇവിടെ പിടിക്ക്. എന്താ ഹീറോ, ശരി, ഭക്ഷണം കഴിക്കും, കഴിക്കണം. ജൂഹി, നമ്മളെ സഹായിക്കാൻ ഗേറ്റിന് പുറത്തുണ്ടാവും. പണ്ഡിജി, വണ്ടി എടുക്ക്. പോ പോ പോ, വേഗം പോ. വാവനി അല്ലെ, ആ
ഞാൻ പറഞ്ഞതല്ലേ, ഈ ബംഗ്ലാവിൽ നിന്ന് ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. നീ ഞങ്ങളെ ചതിക്കുമായിരുന്നല്ലേ ജൂഹി. മേഹർ, മേഹർ എന്ന ഈ പെൺകുട്ടിയുടെ പേര് ജൂഹി എന്നല്ല. ഇനി നിനക്ക് നമുക്ക് നോക്കാം ഇനി നിന്നെ എങ്ങനെ നിന്റെ ഭർത്താവ് ACP നീരജ് മേനോൻ രക്ഷിക്കുമെന്ന്. എക്സ്പെർട്ട് ആപ്പുണ്ട് ഹാക്കിങ്ങിന്, ഫുൾ ഡാറ്റാബേസ് ഹാക്ക് ചെയ്യും. അവനി മേഡത്തിന് വേണ്ടി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ലേ നമ്മൾ കള്ളന്മാരെ കണ്ടുപിടിക്കുന്നത്? എന്താ ഇന്നാരും എന്റെ കാലുതൊട്ട് വന്നിക്കുന്നൊന്നുമില്ലേ? കലിയുഗമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ മതിയെന്നാണോ? സംസ്കാരമൊക്കെ മറന്നുപോയോ? ശരി, കാലുതൊട്ട് തൊഴുതോളൂ. അല്ല, എല്ലാവരുടെ മുഖം എന്താ വല്ലാതെ വിളറിയിരിക്കുന്നെ? ആ പെൺകുട്ടികൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവരെ തടഞ്ഞു. ഈ പെൺകുട്ടികൾക്ക് എവിടുന്നാ ഇത്രയും ധൈര്യം ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ഒരു പ്രാവശ്യം ആരെങ്കിലും ഈ പണ്ഡിറ്റിന്റെ വലയിൽ കുടുങ്ങിയാൽ പിന്നെ അവനെ പണ്ഡിറ്റിന് മാത്രമേ സ്വതന്ത്രനാക്കാനാകൂ. ദുർഗാ ദുർഗാ. ഇത് കണ്ടോ രാഗിണി പണ്ഡിറ്റ്, എന്റെ കയ്യിൽ എന്താണെന്ന്. നിങ്ങളുടെ ബംഗ്ലാവിലെ സെർച്ച് വാറന്റ്. ഈ അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത്. എപ്പോഴെനിക്ക് ഈ സെർച്ച് വാറന്റ് കിട്ടുന്നുവോ അപ്പോ നിങ്ങളെ കൈയോടെ പിടികൂടാനും നിങ്ങളുടെ കള്ളി വിളിച്ചത്താക്കാനും. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ ജയിലിന് പുറത്തും പിന്നെ ഞങ്ങൾ ജയിലിനകത്തും. കൃത്യം 12 മണി. ഇനി നിങ്ങൾ ആര് രക്ഷിക്കും? രാഗിണി പണ്ഡിറ്റ്, ദുർഗയോ അതോ വേറെ ആരെങ്കിലും? അടുത്ത 12 മണിക്കൂറിനകം പണ്ഡിറ്റ് എന്നെ കാണാൻ വരും ജയിലിൽ നിന്ന് ബംഗ്ലാവിലേക്ക്. ജയിലിൽ എപ്പോ പോകണമെന്ന് അവനി എനിക്ക് സൂചന തന്നിരുന്നു. ജൂഹിയുടെ പക്കലുണ്ടായിരുന്ന ആ ഡിവൈസ് അവനിയുടെ അടുത്ത് എങ്ങനെയോ എത്തി. ആ ഡിവൈസ് ഉപയോഗിച്ച് അവൾ എനിക്ക് മെസ്സേജ് അയച്ചു. 11 മണിക്ക് ശേഷം നമുക്ക് രാഗിണി പണ്ഡിറ്റിനെതിരെയുള്ള ഓപ്പറേഷൻ ആരംഭിക്കാം. കൊണ്ടുപോകരെ. ദുർഗാ ദുർഗാ. അവനിയുടെ സൂചനകൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും.
നമ്മൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എനിക്ക് ശക്തി പകർന്നത്. ഐ എം പ്രൗഡ് ഓഫ് യു അവനി. പ്രൗഡ് ഓഫ് യു. ഹലോ സർ, ഒരു നല്ല ഓഫറുണ്ട് സർ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഫോൺ വയ്ക്ക്. നീ എന്നോട് ശത്രുത കാണിക്കുകയാണല്ലേ. ബാലു, പണ്ഡിജിയെ പിടിച്ചു. ഇവളുടെ ഭർത്താവ് എ സി പി നീരജ പിടിച്ചത്. ഇവളെ വെറുതെ വിടരുത്. ഞാൻ പറഞ്ഞില്ലേ, കൃത്യം 12 മണിക്ക് നിങ്ങളുടെ പണ്ഡിറ്റ് എന്നെ കാണാൻ വരുമെന്ന്. അവർ വന്നു, എന്റെ വലയിൽ കുടുങ്ങുകയും ചെയ്തു. നിനക്കറിയില്ല നീരജിനെ. മിണ്ടരുത്. എന്ത് ചെയ്യും അവൻ? എന്ത് ചെയ്യുമെന്ന് മാറ്. ഇവളെ അറിയില്ലേ നിനക്ക്? ഇവൾ നിന്റെ ഭർത്താവിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നില്ലേ? എങ്ങനെയാണോ ഇവളെ അപ്രത്യക്ഷയാക്കിയത്, അതുപോലെ നിന്റെ വിവരവും ആരും അറിയില്ല. അവൻ എന്താ ചെയ്തത്? ഇവളെ രക്ഷിക്കാൻ കഴിഞ്ഞോ? ശരിയാ, ഞങ്ങൾക്ക് ജൂഹിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഒടുവിൽ അവളെ ഞങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്തു. അതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? സത്യം എപ്പോഴും വിജയിച്ചിരിക്കുമെന്ന്. പിന്നെ ഈ വിജയദശമിക്ക് രാവണനും കത്തി നശിക്കും, കൂട്ടത്തിൽ അയാളുടെ ലങ്കയും. നിങ്ങളെ പോലുള്ള പോലീസ് ഓഫീസേഴ്സിനെ കാണുമ്പോൾ ലജ്ജ തോന്നും. ജോലിയോട് നിങ്ങൾക്ക് ആത്മാർത്ഥതയുമില്ല, സ്ത്രീത്വത്തോട് ബഹുമാനവുമില്ല. നിങ്ങൾ സഹായിച്ച ഈ നിൽക്കുന്ന സ്ത്രീയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ഇവരാരാ, എന്ത് ചെയ്യുന്നു? ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇവരുടെ ബിസിനസ്. സർ, സാറിന് തെളിവുകളല്ല വേണ്ടത്. ഇന്ന് ജയിലിൽ നിന്ന് പുറത്തുപോയ അപരാധിയായ ഈ രാഗിണി പണ്ഡിറ്റിനെ ഞങ്ങൾ കൈയോടെ പിടികൂടി. മജിസ്ട്രേറ്റ് സാർ ഞങ്ങൾക്ക് സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ നാളെ ബംഗ്ലാവിലേക്ക് പോകും. എന്നിട്ട് ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും. വെൽ ഡൺ നീരജ്. താങ്ക് യു സർ. രാഗിണി പണ്ഡിറ്റ് അഥവാ രഘു പണ്ഡിറ്റ്, ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം തീർന്നു. ഇന്നു മുതൽ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളൊന്നും കിട്ടാനും പോകുന്നില്ല. ഇനി മറ്റുള്ള തടവുകാരെ പോലെ നിങ്ങളിവിടെ കഴിയും. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും എൻ്റെ കണ്ണുണ്ടാവും. ഓരോ ശ്വാസത്തിലും. കൊണ്ടുപോകരെ. സ്നേഹം, എന്ത് വിചിത്രമായ കാര്യം അത്. ഞാൻ ജീവിതം മുഴുവൻ സ്നേഹത്തിന് വേണ്ടി ഓടി നടന്നു. പക്ഷേ ആദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഞാൻ നീരജിനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. പക്ഷെ ഭഗവാൻ എന്നിൽ നിന്ന് ആ സ്നേഹം തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. നീ ഉദ്ദേശിക്കുന്നത് ജൂഹി? ഈ നിമിഷം മുതൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം തീർന്നു. ഇന്ന് മുതൽ നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. നിങ്ങൾക്ക് സുഖസൗകര്യങ്ങളൊന്നും കിട്ടാനും പോകുന്നില്ല. ഇനി മറ്റുള്ള തടവുകാരെ പോലെ നിങ്ങളിവിടെ കഴിയും. നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും എൻ്റെ കണ്ണുണ്ടാവും. ഓരോ ശ്വാസത്തിലും.
കൊണ്ടുപോവരെ. ബാലുവിനോട് സംസാരിക്കുന്ന രീതിയിൽ നീ നിന്റെ പ്ലാൻ എല്ലാം നീരജിനോട് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം അവൻ മനസ്സിലാക്കി. ഇതുതന്നെയാണ് യഥാർത്ഥ സ്നേഹം, ട്രൂ ലവ്. സ്നേഹം എന്ത് വിചിത്രമായ കാര്യം അത്! ഞാൻ ജീവിതം മുഴുവൻ സ്നേഹത്തിന് വേണ്ടി ഓടി നടന്നു. പക്ഷെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ നീരജിനെ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. പക്ഷെ ഭഗവാൻ എന്നിൽ നിന്ന് ആ സ്നേഹം തിരിച്ചു വാങ്ങാൻ തീരുമാനിച്ചു. നീ ഉദ്ദേശിക്കുന്നത് ജൂഹി? അവന് നിനക്ക് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിൽ പിന്നെ ജൂഹി എന്തിനാ സഹായിക്കുന്നത്? അല്ലേ, ജൂഹിക്ക് വേണ്ടിയല്ല, എന്റെ മനസ്സിലെ സ്നേഹം കൊണ്ട് ചെയ്തതാ. അല്ലേ, സ്നേഹത്തിൽ സെൽഫിഷ് ആകാൻ കഴിയില്ല. ആയിഷ മമ്മിയിൽ നിന്ന്, നീന മമ്മിയിൽ നിന്നും അതാ ഞാൻ പഠിച്ച സ്നേഹത്തിൽ ഒരു അതിർവരമ്പും പാടില്ല എന്ന്. ഇനി നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കൊടുത്തോളാം. ഐ എം സോറി അവനി, എനിക്കിതിനേക്കാൾ കൂടുതൽ നിന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. ഇല്ല ജൂഹി, നീ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായം ചെയ്തു കഴിഞ്ഞു. അവനി, എനിക്ക് നിന്നോട് വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ രാജേശ്വരി വർമ്മ നിന്റെ അച്ഛമ്മയല്ലേ? എന്നിട്ടും അവരെന്താ നിന്നെ ഈ നരകത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നേ? അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഞാനത് പിന്നീട് പറയാം. ആദ്യം ഞങ്ങൾ ഇവിടുന്ന് പുറത്ത് കിടക്കട്ടെ, അതിനുശേഷം. അറിയില്ല നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നെ നിന്റെ അനിയൻ അതുൽ, അവനും ഇപ്പോ അതുൽ, നീ എന്ത് വിചാരിച്ചു? അതുൽ സഹോദര ബന്ധം അംഗീകരിച്ച് തിരികെ അവനിയുടെ ജീവിതത്തിലേക്ക് ചെന്നതാണെന്ന്. അതുൽ, അവൻ രാജേശ്വരി അതുലിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? ആ, അതുൽ അവന്റെ അച്ഛമ്മയെ വെറുക്ക. എന്നെപ്പോലെ തന്നെ എന്റെ അനുജനും എന്റെ കൂടെയാ. ഐ എം സോറി അവനി, ഇപ്പോ അതുലിനെ കുറിച്ച് പറഞ്ഞ് നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നിനക്ക് മനസാന്നിധ്യമാണ് ആവശ്യം. അതുലിനെ കുറിച്ചുള്ള സത്യം നീ അറിഞ്ഞാൽ നിനക്കത് താങ്ങാനാവില്ല. അതുലിനു വേണ്ടി നീ എന്തൊക്കെ ചെയ്തു, അതുകൊണ്ട് സമയം വരുമ്പോൾ ഞാൻ തന്നെ അതുലിനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിന്നെ അറിയിക്കാം. ഞാൻ ഗണപതി ഭഗവാനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പുറത്ത് കടന്നതിന് ശേഷം നിനക്കൊരു മനോഹരമായ ജീവിതം തരാൻ. ജൂഹി, ഞാൻ ഗണപതി ഭഗവാനോട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പുറത്ത് കടന്നതിന് ശേഷം നിനക്കൊരു മനോഹരമായ ജീവിതം തരാൻ. എത്ര വൃത്തികെട്ട ആളുകളാണവർ, എത്ര ഡേഞ്ചറസ് ആയ ആളുകളാണവർ, അത് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അവനെ.
ഇത്ര വേഗം പരാജയപ്പെടാനാവില്ല. എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വാതിലൊന്ന് തുറന്നെങ്കിൽ നീരജ്.